ഹലോ, നമസ്കാരം എല്ലാവർക്കും. ദിവ്യാസ് ഫ്ലേവേഴ്സ് ഓഫ് ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഉണക്കച്ചെമ്മീനും മുരിങ്ങക്കായയും കൂടി ചേർത്തിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം, എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെയുള്ള ചെറിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്, ഉണക്കച്ചെമ്മീൻ. ഇത് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇത് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഈ ചെമ്മീനിൽ ചിലപ്പോൾ പൊടികളും ഒക്കെ ഉണ്ടാവും, അപ്പോൾ ഒന്ന് കഴുകി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇതിലത്തെ വെള്ളത്തിൻ്റെ കണ്ടൻ്റൊക്കെ പോകുന്നത് വരയ്ക്കും ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഒരു 4-5 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് വറുത്തെടുക്കേണ്ടി വരും. ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കറി ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒരു മൺചട്ടിയിലാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 മുരിങ്ങക്കായ കഷ്ണങ്ങളാക്കി ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 3 പച്ചമുളക്, 1 തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, അതേപോലെ 4 അല്ലെങ്കിൽ 5 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേവിക്കാൻ വേണ്ടി വയ്ക്കാം. അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കാം. മുരിങ്ങക്കായ വേവുന്ന വരയ്ക്കും ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതവിടെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ 1/2 മുറി തേങ്ങയുടെ പകുതി ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. വലിയ തേങ്ങാമുറി ആയതുകൊണ്ട് 1/2 മുറിയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് ഫൈൻ പേസ്റ്റാക്കിയിട്ട് അരച്ച് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മളുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെമ്മീൻ കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് കറി തിളച്ച് വരുന്ന സമയത്ത് ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറിയെല്ലാം നന്നായിട്ട് തിളച്ച് മുരിങ്ങക്കായെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് സമയം നമ്മൾ തിളപ്പിച്ചെടുക്കുന്നില്ല. ജസ്റ്റ് തിള വരുന്ന സമയത്ത് തന്നെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് പുളിയെല്ലാം കറക്റ്റാണോ എന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിലെല്ലാം കറക്റ്റായിട്ടുണ്ട്. ഞാനൊന്നും എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതിലേക്ക് നമുക്ക് വറുവിട്ട് കൊടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചെറിയ ഉള്ളി ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഉണക്കച്ചെമ്മീൻ മുരിങ്ങക്കായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ, താങ്ക് യു.